വടക്കൻ സിറിയയിലെയും വടക്കൻ ഇറാഖിലെയും കുർദ് ഉമ്മതരുടെ താവളങ്ങളിൽ രണ്ടാം ദിവസവും തുർക്കി സേന ബോംബാക്രമണം നടത്തി. തുർക്കി സർക്കാരിന്റെ പ്രതിരോധ കമ്പനിയായ ടുസസിന്റെ ആസ്ഥാനത്തുണ്ടായ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ബുധനാഴ്ച കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടിയുടെ ഡസൺ കണക്കിന് താവളങ്ങളിലാണ് തുർക്കി സേന ആക്രമണം നടത്തിയത്. ഇന്നലെ 30-ലേറെ താവളങ്ങൾ തകർത്തതായി പ്രതിരോധ മന്ത്രി പറഞ്ഞു. കുർദുകൾ അക്രമപാത വെടിഞ്ഞാൽ തുർക്കി ജില്ലയിലുള്ള കുർദ് നേതാവ് അബ്ദുള്ള ജുലാനെ മോചിപ്പിക്കാമെന്ന സർക്കാരിന്റെ വാഗ്ദാനത്തിന് പിന്നാലെയാണ് ടുസസിൽ 5 പേർ കൊല്ലപ്പെട്ട സ്ഫോടനവും വെടിവെപ്പും ഉണ്ടായത്. തുർക്കി എയറോസ്പേസ് ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇറാഖിലും സിറിയയിലും തുർക്കി കഴിഞ്ഞ ദിവസം വ്യാപക വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു. കുർദിഷ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത്. ഭീകരാക്രമണത്തിന് പിന്നിൽ കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടിയാണെന്നാണ് തുർക്കിയുടെ ആരോപണം. ഇറാഖിലും സിറിയയിലും തങ്ങൾ ലക്ഷ്യമിട്ട 32 കുർദിഷ് കേന്ദ്രങ്ങൾ തകർത്തുവെന്നും സിവിലിയൻ മേഖലയിൽ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാൻ പരമാവധി പ്രതിരോധ നടപടികൾ സ്വീകരിച്ചുവെന്നും തുർക്കി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അതേസമയം എവിടെയൊക്കെയാണ് ആക്രമണം നടത്തിയതെന്ന് വെളിപ്പെടുത്താൻ തുർക്കി തയ്യാറായിട്ടില്ല. തുർക്കിയുടെ യാത്രാ വിമാനങ്ങളും സൈനിക വിമാനങ്ങളും നിർമ്മിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലെ സ്ഥാപനത്തിന് നേരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായത്. ഇതിൽ 5 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആക്രമണത്തിന് പിന്നിൽ കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടിയാണെന്നായിരുന്നു തുർക്കി ആഭ്യന്തരമന്ത്രി അലി എർലിക്കായുടെ ആരോപണം. പ്രതിരോധ മന്ത്രി യാസർ ഗുല്ലറും വിരൽ ചൂണ്ടിയത് കുർദിസ്ഥാൻ പാർട്ടിക്ക് നേരെയായിരുന്നു. സിറിയയിലെയും ഇറാഖിലെയും കുർദിഷ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തുർക്കി നേരത്തെയും ആക്രമണങ്ങൾ നടത്തിയിരുന്നു. കുർദിഷ് സായുധ സംഘങ്ങളെ പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ടാണ് തുർക്കി പ്രധാനമായും പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ ഡ്രോൺ ആയുധങ്ങൾ നിർമ്മിക്കുന്നത്. തെക്ക് കിഴക്കൻ തുർക്കിയിൽ സ്വയംഭരണം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി സായുധ പോരാട്ടങ്ങൾ നടത്തുന്നത്. 1980 മുതൽ തുടരുന്ന പോരാട്ടത്തിൽ 1000 ആളുകളാണ് കൊല്ലപ്പെട്ടത്. തുർക്കിയും സഖ്യകക്ഷികളും കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടിയെ തീവ്രവാദ സംഘടനയായാണ് കണക്കാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, വണ്ണേഷൻ മീഡിയ.